ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോൾഡേ സ്റ്റുഡിയോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം. അപ്പോ നമ്മളിപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് എന്തിരിക്കുന്നത് അൺബോക്സിംഗ് തന്നെയാണ്. അപ്പോ എന്തിനാ അൺബോക്സിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈയിടെയായിട്ട് കുറെ അൺബോക്സിംഗ് ഉണ്ടായിരിക്കും. ഇപ്പൊ അപ്പൊ ആൾക്കാരിക്കും ഒരു വട്ടുണ്ടാവില്ല അന്ന സാധനമൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എന്റെ പേരില്ല അൺബോക്സിംഗിലൂടെ അൺബോക്സിംഗ് മച്ചാറിനെ കാക്കേണ്ടി വരുമെന്നാണ്. അപ്പൊ എന്നത് പുറത്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മോണിറ്റർ സ്പീക്കർ ആണ് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പൊ പഴയ ടീച്ചേർ തന്നെ DM14 എന്ന മോണിറ്റർ സ്പീക്കർ ആണ്. അപ്പൊ ഈ മോണിറ്റർ സ്പീക്കർ രണ്ടു തരത്തിലുണ്ട്. പിന്നെ ഒന്ന് വയേർഡ് ഓക്സ് കേബിൾ വഴി നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് വയേർഡ് ഇന്ററാക്ഷൻ കൊടുക്കണേ. ഒന്ന് ബ്ലൂടൂത്ത് ടൈപ്പ് ഉണ്ട്, നമ്മൾ ഹെഡ്സെറ്റ്സ് ഒക്കെ വെച്ച് പാട്ട് കേൾക്കണ്ടി. അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ട്. അപ്പൊ രണ്ട് ടൈപ്പാണ്. പക്ഷെ ഇതിന് ഈ ബ്ലൂടൂത്ത് വരുന്നതിന് പ്രൈസ് വേരിയേഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ മേടിച്ചാക്കുന്നതിന്റെ ഈ ഞാനിപ്പോ അൺബോക്സ് ചെയ്യാൻ പോണ ഐറ്റത്തിന്റെ വില 17,600 rupees ആണ്. പക്ഷേ മറ്റേ ബ്ലൂടൂത്തിന് വേണ്ട പ്രൈസ് 32,600 അങ്ങനെ കണ്ടാണ്. അപ്പൊ ഭയങ്കര പ്രൈസ് ഡിഫറൻസ് ആണ് ഞാൻ ഇപ്പൊ മേടിച്ചത്. നമുക്ക് നഷ്ടമാണ്, ഒരു ബ്ലൂടൂത്ത് ഫംഗ്ഷന് വേണ്ടി മാത്രം ഇത്രയും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ മേടിച്ചാണ് വയേർഡ് തന്നെയാണ്. അപ്പൊ ഞാൻ എവിടെന്ന് മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വർദ്ധമാൻ എന്ന് പറഞ്ഞ എറണാകുളത്ത് പാലാരിവട്ടം വർദ്ധമാൻ, അവിടെ പാലാരിവട്ടം ജനത വർദ്ധമാനിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. വർദ്ധമാൻ എന്ന് പറഞ്ഞ ഷോപ്പാണ്, അത് ഇന്ത്യയിലുള്ള ഷോപ്പ് തന്നെയാണ്. പഴയ ജയുടെ ഓതറൈസ്ഡ് ഡീലറാണ്. അപ്പൊ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്കും അതിന്റെ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ആരിൽക്ക് DJ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഗൈസ് നമുക്ക് ഇതിന്റെ ഇതിലേക്ക് കാണിക്കാം. അതിനു മുമ്പേ ഇതിന്റെ ഫീച്ചേഴ്സ് എന്താ നോക്കാം. ഇത് 4-inch കോമ്പാക്ട് ആക്റ്റീവ് മോണിറ്റർ സ്പീക്കർ ആണ്. പിന്നെ എന്താ വരുന്ന ബാസ് റിഫ്ലക്ട് ബാസ് 3D. അപ്പൊ നമ്മളൊരു മ്യൂസിക് പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ഷനോ ആണെങ്കിൽ ഒരു മോണിറ്റർ സ്പീക്കറിന്റെ ആവശ്യമുണ്ട്. കാരണം എന്നാലും നമുക്ക് കറക്റ്റ് സൗണ്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സാധാ കമ്പ്യൂട്ടർ സ്പീക്കേഴ്സോ അല്ലെങ്കിൽ സാധാ സ്പീക്കേഴ്സോ നമുക്ക് പറ്റില്ല. ഒരു കോസ്റ്റ്ലി ആയ സ്പീക്കർ അതാണ് ഇത്രയും ചെറിയ ഒരു രണ്ട് സ്പീക്കറിന് 17,000 rupees എന്ന് ബാക്കിയായിരിക്കും. പക്ഷെ എന്ത് കാര്യം വിചാരിക്കും. പക്ഷെ ഇതിന്റെ കാര്യം കൊണ്ട് കഴിച്ചാൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത്രയ്ക്ക് സൗണ്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് അൺബോക്സിംഗ് കിടക്കാം. അതിനു മുമ്പേ ഞാൻ കുറച്ച് സ്പീക്കർ എടുക്കട്ടെ. അപ്പൊ ഗൈസ് നമ്മൾ പെട്ടു മേടിക്കാൻ പോകുന്നത്. അപ്പൊ ഇതാണ് 15-inch DM40. അപ്പൊ ഇത് എനിക്ക് മേടിച്ചു തന്നത് മമ്മിയാണ്. പിന്നെ മമ്മി എനിക്ക് ഇങ്ങനെ ഓരോ സാധനം മേടിച്ചു തന്നിരിക്കുകയാണ് ഗൈസ്. പിന്നെ പപ്പ ഇത് ഇന്ന് രാവിലെ ഞാൻ ഇത് വന്നിട്ട് 2 ദിവസമായി. അപ്പൊ ഞാൻ പറഞ്ഞ് പപ്പ ഇതുപോലെ നാളത്ത് വന്നിട്ടുണ്ട്, അപ്പൊ നമ്മൾക്ക് ഇത് ഇന്നലെ എടുക്കാന്ന് പറഞ്ഞപ്പോ പപ്പ രാവിലെ തന്നെ പോയി എടുത്തോണ്ടാണ് നമുക്ക് ഇന്നലെ അൺബോക്സ് ചെയ്യാൻ പറ്റിയത്, അല്ലെ കുറച്ച് വൈകാനെ. അപ്പൊ നിങ്ങൾക്ക് ഈ പുറത്ത് ഞാനിപ്പോ അൺബോക്സ് കാണിച്ചു തരാം. റേറ്റിന് അനുസരിച്ച് പെർഫോമൻസ് ഉണ്ടോ, 17,600 കൊടുത്തതിന് നഷ്ടമുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പൊ പിന്നെ മമ്മിങ്ങനെ ഓരോ സാധനം മേടിച്ചു അടുത്ത അൺബോക്സിംഗ് ഇങ്ങനെ വന്നോണ്ടിരിക്കും ഗൈസ്. അപ്പൊ അടുത്ത അൺബോക്സിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിനോട് വെക്കാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അവിടെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പൊ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഈ വീഡിയോ മൊത്തം കാണുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ് ഇതാണ് നമ്മുടെ പുറത്ത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കുന്നു. നോക്കിയാ ഗൈസ് ആദ്യം തന്നെ പിന്നെയും ആ പേണ തിരിച്ചൊരു സീലിംഗ് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇതാണ് നമ്മുടെ സ്പീക്കേഴ്സ് ഗൈസ്. പിന്നെ ഇതാണ് നമ്മുടെ സ്പീക്കേഴ്സിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണ് ഗൈസ് ഓഫ് DM40. ഇതാണ് നമ്മുടെ മോഡൽ DM40. അപ്പോ ഇതിന്റെ റേറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ മനായിട്ട് സാധിക്കും. 17,600 ആണ് ഇതിന്റെ റേറ്റിംഗ് ഒക്കെ. അവരാണ് ഇതിനകത്ത് തരുന്നത്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സും ലെങ്ത് ഒക്കെ അറിയാൻ പറ്റും. അപ്പൊ ചെറിയൊരു സ്പീക്കേഴ്സ് തന്നെയാണ് നമ്മൾ മേടിച്ചത്. പക്ഷെ ഇതിന് റേറ്റ് കൂടാതെ നിങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പൊ ചെറിയ സ്പീക്കർ DJ പഴയ DJ തന്നെ വെക്കുന്ന സ്പീക്കർ. പഴയ കമ്പനി ഭയങ്കര ഫേമസ് ആണ്, നമുക്കറിയാം. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം, സമയം കളയണ്ട. ഓക്കെ ഗൈസ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഗൈസ് നമുക്ക് ഈ ഇത് ബ്രേക്കാണ്. അപ്പൊ ഇതാണ് ശരിക്കുള്ള അൺബോക്സിങ്, മറ്റേത് അവര് നമ്മളെ പറ്റിച്ചാണ്. ഗൈസ് തുറന്നപ്പോ തന്നെ അതെ, ഒരു വാറന്റി കാർഡ് കിട്ടി. വാറന്റി കാർഡ് ഓക്കെ ഗൈസ്, നമ്മൾ വാറന്റി കാർഡ് മാറ്റി വെക്കുവാണ്. പെർഫെക്റ്റ് ആയിട്ടാണ് കവറിങ് ഒക്കെ, കാണുമ്പോ തന്നെ ഒരു അൺബോക്സ് ചെയ്ത് കൊള്ളയാൻ പോകും. ഓക്കെ ഗൈസ് നമ്മളിപ്പോ പൊട്ടിച്ചിരിക്കാണ്. ഗൈസ് അപ്പൊ നമുക്ക് ഒരു കാറ്റലോഗ് ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ട് ഇത് നമുക്ക് സ്റ്റാൻഡിലാണ്, സാധാരണ സ്പീക്കേഴ്സ് നമ്മൾ ടേബിളിൽ വെക്കാൻ പാടില്ലെന്നാണ് പലരും പറയുന്നത്. സ്റ്റാൻഡിലാണ് വെക്കേണ്ടത് രണ്ട് സൈഡായിട്ട്. അപ്പൊ അതിനുള്ള ഒരു കാറ്റലോഗ് കിട്ടുന്നത് നമുക്ക് ലാസ്റ്റ് നോക്കാം ഗൈസ്, സമയങ്ങളാണ് ചെയ്യാം. പിന്നെ അതുപോലത്തെ സർവീസ് സെന്റേഴ്സ് എവിടെയൊക്കെ സർവീസ് സെന്റേഴ്സ് ഉണ്ടെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സർവീസ് സെന്ററിൽ കൊടുത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ശരിയാക്കാവുന്നതാണ്. പിന്നെ തെർമാക്കോളൊക്കെ മാറ്റി വെക്കുവാണ്. ഭയങ്കര സേഫ് ആയിട്ടാണ്, ഒരു കംപ്ലൈന്റും വരില്ല, അത്രയ്ക്ക് സേഫ് ആയിട്ടാണ്. ഗൈസ് നമ്മൾ സ്പീക്കേഴ്സ് എടുക്കാണ്, വളരെ ചെറുത് കയ്യിലും നിങ്ങളുടെ സ്പീക്കേഴ്സ് ആണ് ഗൈസ്. അപ്പൊ ഇതിന്റെ പെർഫോമൻസ് എത്രയാണ് നമുക്ക് നോക്കിയിട്ട് പറയാം. ഞാൻ എടുക്കട്ടായിട്ട് രണ്ടു എടുത്തിട്ട് ഈ പെട്ടി അങ്ങോട്ട് മാറ്റി വെക്കട്ടെ ഗൈസ്. സ്പീക്കേഴ്സ് വെച്ച് ഇത് നമ്മള് ചാർജ്. ഓ ഗൈസ് നമുക്ക് കിട്ടി, നമുക്ക് കേബിൾസ് കിട്ടി ഗൈസ്, ഒരു പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ല, നമ്മൾ ഈ പെട്ടി അങ്ങോട്ട് മാറ്റി വെക്കുവാണ്. അപ്പൊ അടുത്ത നമുക്ക് ഈ കവറിന് എന്തൊക്കെയാണ് നോക്കാം.
ഓ കവറ് ഇവര് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്, ഒട്ടിട്ടുണ്ടിട്ട് പൊട്ടിച്ച് വെച്ചോളൂ. ഓക്കെ ഗൈസ്, നമുക്ക് രണ്ട് രണ്ട് മൂന്ന് കേബിൾ കിട്ടുന്നുണ്ട്, ഒപ്റ്റിക്കൽ കേബിൾസ്, പിന്നെ ആർ സി കേബിൾസ് കിട്ടുന്നുണ്ട് ഗൈസ്. ആർ സി കേബിൾസ് നമുക്ക് ഡി ജെ സെറ്റിലൊക്കെ ഡയറക്റ്റ് കൊടുക്കാനുള്ള കേബിൾസ് ആണ്. ഇതിൻ്റെ പറഞ്ഞാൽ ആർ സി എ ടു ഓക്സ് കേബിൾ എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ഏകദേശം ഒരു 300 rupees ക്വാളിറ്റി കൂടിയത്, പിന്നെ 100 rupeesിനൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഒരു പവർ കേബിൾ ആണ് ഗൈസ്, പവർ കേബിൾ. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് എടുക്കുകയാണ്, പവർ കേബിൾ വരുന്നുണ്ട്. വാവ് ഗൈസ്, നല്ല എക്സൈറ്റഡ് ആയ ഇത് തന്നെയാണ് അവർ വെച്ചാണ്. പവർ കേബിൾ കത്തി മാറ്റി വെച്ചേക്കാം, അപ്പൊ പവർ കേബിൾ വരുന്നുണ്ട്. ഈ മൂന്ന് സാധനമാണ് വയറായിട്ടൊക്കെ തന്നാകുന്നത്. പിന്നെ നമുക്ക് സ്പീക്കറിന് എടുക്കാം ഗൈസ്, റെഡിയല്ലേ? അപ്പൊ ഗൈസ് നമ്മളിന് ശരിക്കും സാധനം എടുക്കാൻ പോണെയാണ്, ആരും പേടിക്കരുത്. എന്താണ് ഇത്, എന്താണ് ഇവര് ഉദ്ദേശിച്ചത്? എടുക്കാൻ പണിയാണോ? പതിച്ചെടുക്കാം, രക്ഷയില്ല, ഒന്നും പറയില്ല ഗൈസ്. പെർഫെക്ഷൻ കണ്ടല്ലോ, നോക്കിയ ഗൈസ്, എന്താണ് ഗൈസ് ഇത്ര പെർഫെക്ഷൻ ആണ് സ്പീക്കർ? ഓഫ്, ഒരു രക്ഷയില്ല. സൗണ്ട് കേൾക്കാതെ തന്നെ എന്റെ റിവ്യൂ തന്നെ ഇരിക്കരുത്. പെർഫെക്ഷൻ, നല്ല സ്ഥിതി, ഒരു തുള്ളാന്ന് ഇരിക്കുന്ന സ്പീക്കർ, നല്ല പെർഫെക്റ്റ്. കയ്യിലൊക്കെ കൊണ്ടുപോകും, നിങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. നിങ്ങൾ കാണാൻ പറ്റുന്ന ഇരിക്കുന്നു, കയ്യിലൊക്കെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. അടുത്തതായി എടുക്കാൻ പോകുന്നുണ്ട്, ഫിനിറ്റ് വയ്യ. നല്ല സ്പീക്കർ അതിപ്പോ എടുത്തത് സബ്ബാണ് ഗൈസ്, ഇതിന്റെ ബാക്കിലല്ല നമ്മൾ, ഇത് സബ് സ്പീക്കർ ആണ്. രണ്ട് സ്പീക്കർ ഉണ്ട്, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ ചെറിയ സ്പീക്കർ ഗൈസ്, ഇതാണ് നമ്മുടെ മെയിൻ സ്പീക്കർ. യെസ്, ഓക്കേ ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ DM40 സ്പീക്കേഴ്സ്. ഓ, തിരിക്കുന്ന സാധനമൊക്കെ ഉണ്ട്, പിന്നെ ഇവിടെ തിരിക്കുന്ന സാധനം, തിരിക്കുന്ന സാധനം കണ്ടവരല്ല. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്ര സാധനം നമുക്ക് ഈ സ്പീക്കറിനോട് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കുന്നു, വാവ് സൂപ്പർ. നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോഴാണ് എന്റെ ഒരു ഇത്, വീഡിയോ കൂടെ കണ്ടാലൊന്നും ശരിയാവില്ല അത്ര ഇതായിട്ട്. അപ്പൊ നേരിട്ട് കാണുമ്പോഴാണ് ഇതിന്റെ ഒരു ഇന്ററാക്റ്റീവ് ഇത് വരുന്നത്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഇതായിപ്പോ ഫ്ലാഷ് അടിച്ചാ കാണിക്കണേ, ഒരു ലൈറ്റ് ഒക്കെ മേടിക്കണം, സ്പീക്കർ ഒന്ന് മേടിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി സെക്ഷൻ. ഇത് സബ് ചീറ്റർ, പിന്നെ നമുക്ക് എല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിൽ നമുക്ക് ഇത്ര കാര്യങ്ങൾ വേണം, ഒന്ന് ആർസി കേബിൾ കണക്ട് ചെയ്യാനുള്ള, പിന്നെ ഓക്സ് കേബിൾ. നിങ്ങൾക്ക് ഇത് കമ്പ്യൂട്ടർ സ്പീക്കേഴ്സായിട്ട് ഉപയോഗിക്കാം. പിന്നെ പവർ ബട്ടൺ ഇവിടെ ഉണ്ട്, പിന്നെ ഇതുണ്ട്, പിന്നെ അതിന്റെ കോഷൻസ്, അതൊന്നും നോക്കണ്ട. പിന്നെ ഇതിന്റെ ബാക്കിൽ അങ്ങനെ ഒന്നും വരുന്നില്ല ഗൈസ്, ഇതിന്റെ ബാക്കിൽ ജസ്റ്റ് ഒരു കേബിൾ. അത് ഇതിൽ നിന്ന് നമുക്ക് ഇൻപുട്ട് കൊടുക്കണതാണ്. അപ്പൊ ഗൈസ് നമുക്ക് ഇതൊന്ന് വർക്കിംഗ് നോക്കാം. നിങ്ങൾ എനിക്ക് ഇത്രയും ചെറിയ സ്പീക്കറിന് 15,500 രൂപ, എന്ത് കത്തിയാണെന്ന് ഇരിക്കും നോക്കിയാ ഗൈസ്. അപ്പൊ അത്രക്ക് സ്മൂത്ത് ആണ് ഗൈസ്. അപ്പൊ നമ്മൾക്ക് ഇത്ര തന്നെയുള്ള സ്പീക്കറൊക്കെ മേടിച്ചതിന്റെ സൗണ്ടും ഇതൊക്കെ നമുക്ക് ടെസ്റ്റ് നോക്കണം, ഞാൻ ബാക്കി പറയാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് പ്ലഗ് ഗൈസ്. നമ്മളപ്പോ ഇതിന്റെ ഇപ്പോഴത്തെ സ്പീക്കറിൽ നിന്ന് ഇപ്പോഴത്തെ സ്പീക്കറിലേക്ക് കണക്റ്റ് ചെയ്യാൻ പോകുകയാണ്. അപ്പൊ ആദ്യം ഈ രണ്ട് അഡ്ജസ്റ്റിലുള്ള സാധനങ്ങൾ കൂടി കളഞ്ഞിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് അറ്റാച്ച് ചെയ്യാണ്. ഒരു മിനിറ്റ് ഗൈസ്, ഇന്ന് പിരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാണ്ടേ. അത് ഇടയ്ക്ക് ഇങ്ങനെ നല്ല അടിപൊളി വയേഴ്സാണ് ഗൈസ്, എക്സ്പെൻസീവ് വയേഴ്സാണ്. ഈ സ്പീക്കറിനൊക്കെ ഉപയോഗിക്കുന്ന വയേഴ്സ് തന്നെയാണ് ഉപയോഗിച്ചത്. പിന്നെ ഇവിടെ നമ്മൾ ഇത് പിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു വിചാരിക്കണോ. അപ്പൊ ഇങ്ങനെ പിരിച്ചു വെച്ചു. ഇനി നമ്മൾ ഈ വയർ അപ്പുറത്തേക്ക് കൊടുക്കാൻ പറയാണ് ഗൈസ്. എല്ലാവർക്കും അതിൽ കാര്യമാണ്, ഒന്നുകൂടി ചെറിയ ഡെഫിനറ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇവിടുത്തെ റെഡ് കൊടുത്തത് ഇവിടുത്തെ റെഡ് കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ ഈ മോണിറ്റർ സ്പീക്കർ കൊടുക്കാൻ. ചിലപ്പോൾ അടിച്ചു പോകും. ഗൈസ് നമ്മളിപ്പോ സ്പീക്കർ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്, ഈ സ്പീക്കറിന് പോകുന്നൊന്നും ആവശ്യമില്ല. ഇനി നമ്മള് കൊടുക്കാൻ പോണെന്ന് വെച്ചാൽ ആർ സി കേബിൾസ് കണക്ട് ചെയ്യണം. നമ്മളിപ്പോ മൊബൈലായിട്ടാണ് ഞാൻ കാണിക്കണേ, ഡി ജെ സെറ്റിലേക്ക് ഇപ്പൊ കണക്ട് ചെയ്യണില്ല. അപ്പൊ മൊബൈലായിട്ട് ജസ്റ്റ് കാണിക്കണേ. അപ്പൊ നമ്മളിത് ജസ്റ്റ് ആർ സി കേബിൾസിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ ഈ രണ്ട് ഇവിടെ നമുക്ക് ആർ സി കേബിൾസ് കാണാൻ പറ്റുന്നതായിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്ത് കൊടുക്കാം, ഈ വൈറ്റ് വൈറ്റിലേക്കും പ്ലഗ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റണില്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി പ്ലഗ് ബട്ടൺ കൊടുക്കാൻ പോണേണ്. പ്ലഗ് ചെയ്യണേ, ഇവിടെ കറക്റ്റായിട്ട് പ്ലഗ് ചെയ്യുക. അപ്പൊ പ്ലഗിലേക്ക് നമ്മൾ കൊടുക്കാൻ പോണേണ്. ഗൈസ് നമ്മൾ പ്ലഗിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് കണക്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, നല്ല നീളമുള്ള പ്ലഗ് കേബിളൊക്കെയാണ്. ഗൈസ് അപ്പൊ നമുക്ക് ഇത് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ പ്ലഗ് ഓൺ ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് സ്പീക്കേഴ്സ് ഓൺ ചെയ്ത് കൊടുക്കാം. യെസ് ഗൈസ്, ഇവിടെ ലൈറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. സൂം ചെയ്ത് കാണിച്ചു തരാം ലൈറ്റ്.
ഗൈസ് ലൈറ്റ് തന്നെ വന്നിട്ടുണ്ട്, നല്ല അടിപൊളി, നല്ല ചെറിയ ലൈറ്റാണ്, അധികം കണ്ണൊന്നും അടുപ്പിച്ചാണ് അടുത്ത ലൈറ്റാണ്. ഗൈസ് നമുക്ക് ഇതിനകത്ത് പാട്ട് കേട്ട് നോക്കാം, പാട്ട് വെച്ച് നോക്കാം, അന്നേരം നമുക്ക് അതിന്റെ ക്വാളിറ്റിയും ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാട്ട് വെക്കുവാണ്. അപ്പൊ ജസ്റ്റ് നല്ല എഫക്റ്റും എല്ലാ ഓരോ ഇൻസ്ട്രുമെന്റിന്റെ എഫക്റ്റും പോയിച്ചു. പിന്നെ നമ്മളിത് വെക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വേണം വെക്കണ്ട ഗൈസ്. എന്ന് വെച്ചാ ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ഒന്നെങ്കിൽ കറക്റ്റ് ഡയറക്ഷനിൽ വേണം വെക്കാൻ, 50 സെന്റിമീറ്റർ വിട്ടിൽ വേണം വെക്കാൻ. അപ്പൊ എന്നാലേ നമുക്ക് ആ എഫക്ട് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഈ ബുക്കിലൊക്കെ എഴുതിയാണെന്നുണ്ടായിരുന്നു ക്യാറ്റലോഗില്. അപ്പൊ ഞാനിത് നേരത്തെ ഒന്ന് കേട്ടു നോക്കിയായിരുന്നു. അപ്പൊ കേട്ടു നോക്കിയപ്പോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചപ്പോ വോയിസ് എല്ലാം നടക്കും, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ രണ്ട് സൈഡിൽ ഒരു സൗണ്ട് പോലെ വന്നിട്ടുണ്ട്. പിന്നെ മൂവി എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. അപ്പൊ പോളീസ് സാധനമാണ് സ്പീക്കർ, ഒന്നും പറയില്ല, 70,000 ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു മൂവി ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. പിന്നെ അത് ഓഡിയോ ഒരു ഇതിൽ ഒരു രക്ഷയില്ല ഗൈസ്. അപ്പൊ നമുക്ക് ഒരു മൂവി നോക്കട്ടെ, ഏതെങ്കിലും സിനിമ നോക്കട്ടെ, നോക്കട്ടെ ഒരു മൂവി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ കരിക്കലൊരു ഇത് ഇട്ട് നോക്കണാണ്, ജസ്റ്റ് അങ്ങനെ ഉണ്ടാവുന്ന വോയിസ് ഒക്കെ അറിയാൻ വേണ്ടി. ഇടതൊക്കെ കേട്ടാ തന്നെ അറിയാൻ പറ്റില്ല. നിന്നാന്ന് നിന്നപ്പോഴുള്ള അമ്മമാർ എടുത്ത് ആക്രമണത്തോടെ എടുത്ത് നോക്കും. നഷ്ടം ഓഹരി വിപണി ഇടിഞ്ഞു, എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം. നിങ്ങൾ ഇത്ര സങ്കടപ്പെടാൻ എന്തായിരിക്കും? ഇവിടെ മനുഷ്യനെ കുറച്ച് കണ്ണിച്ചോരെ വേണം. നീ ടിവിയിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ എഴുതി പോണ ഒരു ബിൽഡിംഗ് ബോംബെയിൽ, അത് ഇടിഞ്ഞത് നോക്ക്. 30 ഏതൊരു വീഡിയോയോ പാട്ടോ എന്തായാലും കറക്റ്റ് ആണ്, ആ വോയിസും ക്ലിയർ വോയിസ് ആണ് ഇതിന് വരുന്നത്. അപ്പോ ഈ സ്പീക്കറൊക്കെ പഠിക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സാധനങ്ങൾ തിയേറ്റർ ഉണ്ട്, തിയേറ്ററും സബും ഇതിലൊന്നും നമ്മൾ തൊടാനോ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുന്ന മോണിറ്റർ സ്പീക്കേഴ്സ് ആണ്. അപ്പോ കറക്റ്റ് ആയിട്ട് ഇത് വെച്ചാല് നമുക്ക് കറക്റ്റ്, നമ്മളിപ്പോ പിന്നെ ഇത് ടേബിളിൽ വെക്കരുത്, ടേബിളിൽ വെക്കുമ്പോൾ ആ വൈബ്രേഷൻ കൊണ്ട് ഡെസ്കിന്റെ ഒരു ബീറ്റ് വരും. സ്റ്റാൻഡിലാണ് വെക്കണേ, ഇപ്പൊ സ്റ്റാൻഡ് ചെയ്തിട്ടില്ല, പണിച്ചൊന്നും എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ടേബിളിൽ വെച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം കാണിച്ചതുള്ളൂ. എന്താ പറയുന്നത് ഒന്നും പറയില്ല, പോളി സാധനമാണ്. അപ്പൊ ഈ സ്പീക്കറിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ ഈ രണ്ട് സൗണ്ട് ഉണ്ട്, പവേർഡ് സ്പീക്കർ, ആക്റ്റീവ് മോണിറ്റർ സ്പീക്കർ ആണ്. പിന്നെ ബാക്കിൽ നമുക്ക് ഓക്സ് വൈ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മറ്റേ RCA കേബിൾസ്, RCA ടു ഓക്സ് കണക്ടർ കേബിളിൽ കൂടി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്ക് മൊബൈലിലൊക്കെ നല്ല ഹൈ ഡെഫിനേഷൻ സൗണ്ട് വരുന്നു, കണ്ട നമുക്കിപ്പോ ഓക്സ് വൈ ഞാനിപ്പോ കണക്ട് ചെയ്തോ. അപ്പൊ കമ്പ്യൂട്ടറിലും ഉപയോഗിക്കാം, സെയിം രീതിയിൽ നമുക്ക് മൊബൈലിലും ഉപയോഗിക്കാം. അപ്പൊ ഞാനിപ്പോ നിങ്ങളെ സിനിമ കാണിക്കുന്നത് ഞാൻ കരിക്കലൊരു വീഡിയോ ആണ് കളിച്ചത്. അപ്പൊ വളരെ ക്വാളിറ്റി സൗണ്ട് ആണ് ഇത് തരുന്നത്. കാരണം വെച്ചാൽ എല്ലാ ഡയലോഗ്സ് നമുക്ക് ഈസി ആയിട്ട് കേൾക്കാം. ഞാൻ സിനിമയെ കണ്ടു നോക്കിയപ്പോ പെർഫെക്റ്റ് ആണ്, നല്ല ഹൈ ക്വാളിറ്റി സിനിമ കാണാണ് പെർഫെക്റ്റ് സൗണ്ട് ആണ്. ഇപ്പൊ വാളെടുക്കുന്ന സൗണ്ട് ആണെങ്കിലൊക്കെ കറക്റ്റ് വോയിസിൽ നമുക്ക് കിട്ടും. പിന്നെ ഇതിന്റെ ഫീച്ചർ വേറെ അങ്ങനെ പറയാനൊന്നുമില്ല, ഇത് ഒരു പവേർഡ് സ്പീക്കർ അത്രേ ഉള്ളൂ. പിന്നെ പവർ എക്സ്റ്റാണ്, പിന്നെ ഓണും ഓഫും വെച്ചോണ്ട് നിങ്ങൾ നേരത്തെ കണ്ട പോലെ. അപ്പൊ നിങ്ങൾക്ക് ഈ സ്പീക്കർ ഇഷ്ടപ്പെടുന്നു ഇരിക്കുന്നു. അപ്പോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സ്പീക്കറിന്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാത്ത സ്ഥലത്തിന്റെ 50 കോണ്ടാക്ട് ചെയ്യാനും കൊടുത്തേക്കാം. നല്ല സ്പീക്കറാണ്, ഒരു കാര്യം പറയില്ല, ഒരു പ്രശ്നമില്ല. ഡിജെ വർഗീസിനൊക്കെ ബെസ്റ്റ് സ്പീക്കറാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു, എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വിചാരിക്കും. ബൈ.